നമസ്തേ. പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ പാഠഭാഗത്തിന്റെ ബാക്കി യുദ്ധത്തിന്റെ പരിണാമം എന്ന പാഠഭാഗത്തിന്റെ 29-ാം ഖണ്ഡിക വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അടുത്ത ഖണ്ഡിക നമുക്ക് ആരംഭിക്കാം. പറഞ്ഞു നിർത്തിയത് ഭീമസേനൻ വില്ലും അമ്പും എടുത്ത് തേരിലേറി സഹോദരനായ നകുലിനെ സാരഥിയാക്കി തേരാളിയാക്കി പുറപ്പെടുകയും ചെയ്തു എന്ന് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ബാക്കി നമുക്ക് തുടങ്ങാം. കഥയെല്ലാം അറിഞ്ഞ് കൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, യുധിഷ്ഠിര, താങ്കളുടെ പ്രിയ സഹോദരൻ വല്ലാത്തൊരു അപകടത്തിലേക്കാണ് പോയിരിക്കുന്നത്. ദ്രോണർ പുത്രന് ബ്രഹ്മശിരസെന്ന അസ്ത്രം നൽകിയിട്ടുണ്ട്. അത് ഭൂമി മുഴുവൻ ചുടും. ദ്രൗണി കോപിഷ്ഠനും ദുരാത്മാവും ചപലിനും ക്രൂരനുമാണ്. ബ്രഹ്മശിരസ് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഭീമനെ രക്ഷിക്കണം. ഭീമസേനൻ സഹോദരനായ നകുലിനെ സാരഥിയാക്കി പുറപ്പെട്ടു. എന്തിനു വേണ്ടി? ദ്രൗണിയെ കൊല്ലാൻ വേണ്ടി. ദ്രൗണിയുടെ ശിരസിലുള്ള ചൂടാമണി കൊണ്ടുവരാൻ വേണ്ടി പുറപ്പെട്ടു. ഈ കഥയെല്ലാം മനസ്സിലാക്കി കഥയെല്ലാം അറിഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, പാണ്ഡവ ശ്രീമന്ത സഹോദരനായ യുധിഷ്ഠിരനോട്, ആരാണ് യുധിഷ്ഠിരൻ? യുദ്ധത്തിൽ സ്ഥിരതയുള്ളവൻ യുധിഷ്ഠിരൻ എന്നാണ് ഒറ്റപദം നമ്മെ മനസ്സിലാക്കിക്കുന്നത്. യുദ്ധത്തിൽ സ്ഥിരതയുള്ളവൻ യുധിഷ്ഠിരൻ. യുധിഷ്ഠിര മഹാരാജാവിനോട് പറഞ്ഞു, യുധിഷ്ഠിര, താങ്കളുടെ പ്രിയ സഹോദരനായ ഭീമസേനൻ വല്ലാത്തൊരു അപകടത്തിലേക്കാണ് പോയിരിക്കുന്നത്, വല്ലാത്തൊരു അപകടത്തിലേക്കാണ് പുറപ്പെട്ടിരിക്കുന്നത്. കാരണമെന്താണ്? ദ്രോണാചാര്യര് തന്റെ പ്രിയപുത്രനായ ദ്രൗണിക്ക് ബ്രഹ്മശിരസ് എന്ന അസ്ത്രം നൽകിയിട്ടുണ്ട്. എന്താണ് ബ്രഹ്മശിരസ് എന്ന അസ്ത്രത്തിന്റെ പ്രത്യേകത? ഭൂമി, സ്വർഗം, പാതാളം എന്നീ മൂന്ന് ലോകങ്ങളെയും നശിപ്പിക്കാൻ കെൽപ്പുള്ള അസ്ത്രമാണ് ബ്രഹ്മശിരസ്. ഈ ബ്രഹ്മശിരസ് പതിക്കുന്ന ഭൂമിയിൽ 12 വർഷത്തേക്ക് മഴ പെയ്യുകയില്ല. ശിവനാണ് ഇത് അഗസ്ത്യ മുനിക്ക് നൽകിയത്. അഗസ്ത്യ മുനി അത് അഗ്നിവേശനും അഗ്നിവേശന അത് ദ്രോണർക്കും നൽകി. ദ്രോണനത് ദ്രൗണിക്കു മാത്രമല്ല, തന്റെ പ്രിയപുത്രനു മാത്രമല്ല, തന്റെ പ്രിയ ശിഷ്യനായ അർജുനനും നൽകിയിട്ട് ഉണ്ട്. അപ്പോൾ ദ്രോണർ തന്റെ പുത്രനായ ദ്രൗണിക്ക് ഈ ബ്രഹ്മശിരസ് എന്ന അസ്ത്രം നൽകിയിട്ടുണ്ട്. അത് ഭൂമി മുഴുവൻ ചുടും. ദ്രൗണി കോപിഷ്ഠനാണ്, ദുരാത്മാവാണ്, ചപലനാണ്, ക്രൂരനാണ്. ദ്രൗണിയുണ്ടല്ലോ, കോപിഷ്ഠന്, ദുരാത്മാവാണ്, ചപലനാണ്, ക്രൂരനുമാണ്. എന്നു മാത്രമല്ല, അശ്വത്ഥാമാവെന്ന ആന ചരിഞ്ഞു എന്ന് പറഞ്ഞു. പാവം ദ്രോണാചാര്യർ മനസ്സിലാക്കിയത് തന്റെ പ്രിയപുത്രനായ അശ്വത്ഥമാവ് മരിച്ചു എന്നാണ്. അങ്ങനെ ദ്രോണാചാര്യരെ നിരാശനാക്കിയതിന് ശേഷമാണ് ആയുധം താഴത്ത് വെപ്പിച്ചിട്ടാണ് ദ്രോണാചാര്യരെ വധിക്കുന്നത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും എല്ലാ കോപിഷ്ടങ്ങളും കോപവും ആരുടെ മനസ്സിലുണ്ട്? ദ്രൗണിയുടെ മനസ്സിലുണ്ട്. ബ്രഹ്മശിരസ് ആർക്കറിയുകയും ചെയ്യാം? ദ്രൗണിക്കറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഭീമനെ രക്ഷിക്കണം. അടുത്ത ഖണ്ഡിക ശ്രദ്ധിക്കാം. ഉടനെ കൃഷ്ണ, യുധിഷ്ഠിര, അർജുനാദികൾ എപ്പേരും കൂടി കൃഷ്ണന്റെ തേരിൽ പിന്തുടർന്നു ചെന്നു. അവർ ക്ഷണത്തിൽ വഴിക്ക് വെച്ച് ഭീമനെ കണ്ടെത്തിയെങ്കിലും ക്രോധദീപ്തനായ അദ്ദേഹത്തെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. ഉടനെ കൃഷ്ണ, യുധിഷ്ഠിര, അർജുനാദികളെല്ലാം എപ്പേരും കൂടി കൃഷ്ണ ഭഗവാന്, യുധിഷ്ഠിരന്, അർജുനന് എല്ലാവരും കൂടി കൃഷ്ണന്റെ തേരില് പിന്തുടർന്നു ചെന്നു.
അവർ പെട്ടെന്ന് ക്ഷണത്തിൽ, ക്ഷണാർത്ഥം എന്താ, പെട്ടെന്ന് ക്ഷണത്തിൽ വഴിക്ക് വെച്ച് ഭീമസേനനെ കണ്ടെത്തിയെങ്കിലും ക്രോധദീപ്തനായ, ക്രോധത്താൽ ചുട്ടുപഴുത്തവനായ അദ്ദേഹത്തെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. ആരെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല? ഭീമസേനനെ. അടുത്ത ഖണ്ഡിക, അശ്വത്ഥാമാവപ്പോൾ ഭാഗീരഥി കച്ചത്തിൽ ഋഷികളുടെ കൂടിയിരുന്ന് അരുളുന്ന കൃഷ്ണദൈവാനന്ദി അടുത്തി എന്ന് കൂടിയിരിക്കുകയായിരുന്നു. അശ്വത്ഥാമാവ് ആ സമയത്ത് ഭാഗീരഥി കച്ചത്തിൽ, എന്താണ് ഭാഗീരഥി നദി? ഗംഗാനദി. ഭാഗീരഥി കച്ചം, കച്ചവർത്ഥം തീരം, തീരം പര്യായപദം, കച്ചം കൂലം. ഭാഗീരഥി കച്ചത്തില് ഋഷികളോടുകൂടി ഇരുന്ന് അരുളുന്ന കൃഷ്ണദൈവായനൻ, ആരാണ് കൃഷ്ണദൈവായനൻ? വേദവ്യാസൻ. കൃഷ്ണദൈവാന്റെ അടുത്ത് എന്ന് കൂടിയിരിക്കുകയായിരുന്നു, ക്ഷമിക്കൂ, അടുത്ത് എന്ന് കൂടിയിരിക്കുകയായിരുന്നു. ആരുടെ അടുത്താണ്? വേദവ്യാസന്റെ അടുത്ത് എന്നു. മേലാകെ നെയ്യ് പുരട്ടി കുശചീരങ്ങൾ ധരിച്ചിരിക്കുകയാണ് അയാൾ. എന്താണ് കുശചീരം? ദർഭപ്പുല്ലും മരവുരിയും. കുശവർഷം അർത്ഥം ദർഭപ്പുല്ല്, ചീരം മരവുരി. വില്ലേന്തി കയർത്തു വരുന്ന ഭീമനെയും പിന്നാലെ കൃഷ്ണ യുധിഷ്ഠിര ആദികളെയും കണ്ട് വിധിതനായി ആ ബ്രഹ്മശിരസ് തന്നെ പ്രയോഗിപ്പാൻ ഉറച്ചു. വില്ലേന്തി കയർത്തു വരുന്ന ഭീമസേനനെയും പിന്നാലെ എത്തുന്ന കൃഷ്ണ യുധിഷ്ഠിരാദികളെയും കണ്ട് വ്യഥിതനായി, എന്താ വ്യഥിതൻ, ദുഃഖിതനായി ആ ബ്രഹ്മശിരസ് തന്നെ പ്രയോഗിപ്പാൻ ഉറച്ചു. ആര്? ദ്രൗണി. ഇടം കൈകൊണ്ട് ഒരു പുൽക്കൊടിയെടുത്ത് ആ ദിവ്യാസ്ത്രം ആപാദിപ്പിച്ച്, ആപാദിപ്പിക്കർത്ഥം കുലച്ച്, ആ പാണ്ഡവായ എന്ന് പറഞ്ഞു വിട്ടു. എന്താണ് ആ പാണ്ഡവായ? പാണ്ഡവർ ഇല്ലാതാകട്ടെ, ആ പുൽക്കൊടിമേൽ മൂന്ന് ലോകവും എരിക്കാൻ പോന്ന തീ ഉളവായി. ഭൂമിയും സ്വർഗവും പാതാളവും നശിപ്പിക്കാൻ, എരിക്കാൻ, എരിച്ചു തീർക്കാൻ, നശിപ്പിക്കാൻ പോന്ന തീ ആ പുൽക്കൊടിമേൽ ഉണ്ടായി. ദ്രൗണിയുടെ ഭാവം ആദ്യമേ കണ്ടറിഞ്ഞ കൃഷ്ണൻ അർജുനനോട് ദ്രോണർ ഉപദേശിച്ച അതേ അസ്ത്രം പ്രയോഗിപ്പാൻ സമയമായെന്ന് പറഞ്ഞു. ദ്രൗണിയുടെ, അശ്വത്ഥാമാവിന്റെ ഭാവമൊക്കെ കണ്ട അറിഞ്ഞ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറഞ്ഞു, ദ്രോണർ ഉപദേശിച്ച അതേ അസ്ത്രം തന്നെ, ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിപ്പാൻ സമയമായി എന്ന് പറഞ്ഞു. അർജുനൻ തേരിൽ നിന്നിറങ്ങി ആദ്യം ആചാര്യപുത്രനും പിന്നെ തനിക്കും സഹോദരന്മാർക്കുമെല്ലാം സ്വസ്തി ഭവിക്കട്ടെ, നന്മ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഗുരുദേവതന്മാരെ വന്ദിച്ച് അസ്ത്രം കസ്ത്രം കൊണ്ടടങ്ങട്ടെ എന്ന് മംഗളം സങ്കല്പിച്ച് അത് പ്രയോഗിച്ചു. അതും മറ്റേതുപോലെ കത്ത് ജ്വലിക്കുകയായി. അപ്പോൾ ദ്രൗണി ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു, അതിനെ തടുക്കാനായിട്ട് ആരും അസ്ത്രം പ്രയോഗിച്ചു, അർജുനനും അസ്ത്രം പ്രയോഗിച്ചു. ശ്രേഷ്ഠാചാര്യനായ ദ്രോണർ തൻ്റെ പുത്രന്, പ്രിയപുത്രനെ ഉപദേശി കൊടുത്ത, തൻ്റെ പ്രിയപുത്രന് കൊടുത്ത അതേ അസ്ത്രം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനും പ്രദാനം ചെയ്തിരുന്നു. ഇപ്പോൾ ഇവിടെ ശിഷ്യനും പ്രിയപുത്രനും ബ്രഹ്മാസ്ത്രങ്ങൾ പ്രയോഗിച്ചിരിക്കുകയാണ്. രണ്ടസ്ത്രങ്ങളും കത്തി ജ്വലിക്കുകയാണ്. ഇടിമുഴക്കവും മിന്നൽ പാളിച്ചയും ഭൂകമ്പവും സർവഭൂതങ്ങളും പേടിച്ചരണ്ടു. സർവഭൂതങ്ങളും സർവചരാചരങ്ങളും പേടിച്ചരണ്ടു. അപ്പോൾ സർവഭൂതാത്മാവായ നാരദനും ഭാരത പിതാമഹനായ കൃഷ്ണദേവായനും ആ അസ്ത്രങ്ങൾക്ക് നടുക്ക് മറ്റു രണ്ട് അഗ്നികളെ പോലെ വന്ന് നിന്നു. ഈ അവസരത്തില് സർവഭൂതാത്മാവായ നാരദനും നാരദ മഹർഷിയും ഭാരത പിതാമഹനായ കൃഷ്ണദേവായനും വേദവ്യാസനും ആ അസ്ത്രങ്ങൾക്ക് നടുക്ക് മറ്റ് രണ്ട് അഗ്നികളെ പോലെ വന്നു നിന്നു. അവർ പറഞ്ഞു, പല ശസ്ത്രങ്ങളും അറിയുന്ന കഴിഞ്ഞുപോയ മഹാരഥന്മാരാരും
ഈ ഒരസ്ത്രം മനുഷ്യനിൽ പ്രയോഗിച്ചിട്ടില്ല. അവർ പറഞ്ഞു, ആര് പറഞ്ഞു? നാരദനും കൃഷ്ണദേവാനനും പറഞ്ഞു. പല ശസ്ത്രങ്ങളും അറിയുന്ന കഴിഞ്ഞുപോയ മഹാരഥന്മാരാരും ഈ ഒരസ്ത്രം മനുഷ്യരിൽ പ്രയോഗിച്ചിട്ടില്ല. നിങ്ങൾ എന്തേ ഈ മഹാനാശകാരിയായ സാഹസം ചെയ്യാൻ? നിങ്ങൾ എന്തുകൊണ്ടാണ് മഹാനാശകാരിയായ ഈ സാഹസം? സാഹസവർത്തം എന്താ? കടുങ്കൈ. സാഹസം കടുങ്കൈ, സാഹസമോ പുഞ്ചിരിയോടുകൂടി എന്ന പദവ്യത്യാസമുണ്ട്. ഒന്ന് സാഹസം കടുങ്കൈ, അടുത്തത് സാഹസം പുഞ്ചിരിയോട് കൂടി എന്നർത്ഥം. അർജുനൻ അവരെ കണ്ട ഉടനെ തന്റെ അസ്ത്രത്തെ സത്വരം പ്രതിസംഹരിച്ചു. അർജുനനാകട്ടെ, അവരെ കണ്ട ഉടനെ, നാരദനെയും കൃഷ്ണദേവാനെയും കണ്ട ഉടൻ തന്നെ തന്റെ അസ്ത്രത്തെ സത്വരം, സത്വരർത്ഥം പെട്ടെന്ന് പെട്ടെന്ന് പ്രതിസംഹരിച്ചു, പെട്ടെന്ന് പിൻവലിച്ചു. ഭഗവാൻമാർ ഞങ്ങൾക്കും ലോകത്തിനും ഹിതം വരുത്തുമാറാകണമെന്ന് അപേക്ഷിച്ചു. ഭഗവാൻമാർ ഞങ്ങൾക്കും ലോകത്തിനും ഹിതം വരുത്തണം, നന്മ വരുത്തണം, പുണ്യം വരുത്തണം എന്ന് അപേക്ഷിച്ചു. ബ്രഹ്മതേജോഭവമായ അസ്ത്രത്തെ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ചവനല്ലാതെ പ്രതിസംഹരിക്കുക ദുഷ്കരമാണ്. ചെയ്താൽ അത് അവന്റെയും കൂട്ടുകാരുടെയും തലതെറിപ്പിക്കും. അതിനാൽ ദ്രൗണി അത് പ്രതിസംഹരിക്കാൻ കഴിവില്ലാതെ വാശി പിടിച്ചു നിൽക്കുകയായി. ബ്രഹ്മതേജോഭവമായ അസ്ത്രം, ആ ബ്രഹ്മാസ്ത്രത്തെ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ചവനല്ലാതെ പ്രതിസംഹരിക്കാൻ, പിൻവലിക്കാൻ ദുഷ്കരമാണ്, പ്രയാസമാണ്. അപ്രകാരം ചെയ്താൽ അത് അവന്റെയും കൂട്ടുകാരുടെയും തലതെറിപ്പിക്കും. അതിനാൽ ദ്രൗണി അത് പ്രതിസംഹരിപ്പിക്കാൻ കഴിവില്ലാതെ വാശി പിടിച്ചു നിൽക്കുകയാണ്. വ്യാസം പറഞ്ഞു, കുഞ്ഞെ, അർജുനൻ ദേഷ്യം കൊണ്ടോ നിന്നെ കൊല്ലാനോ അല്ല അസ്ത്രം ചെയ്തത്, അസ്ത്രത്തെ അസ്ത്രം കൊണ്ടടക്കാനാണ് അയാളത് പ്രതിസംഹരിക്കുകയും ചെയ്തു. വ്യാസമഹാമുനി പറഞ്ഞത്, വ്യാസ മഹർഷി പറഞ്ഞു, കുഞ്ഞെ, ആരെയാണ് കുഞ്ഞെ എന്ന് വിളിക്കുന്നത്? ദ്രൗണിയെ. കുഞ്ഞെ, സ്നേഹവാത്സല്യത്തോടാണ് കുഞ്ഞെ എന്ന് ആരെ സംബോധന ചെയ്യുന്നത്? ദ്രൗണിയെ സംബോധന ചെയ്യുന്നത്. അർജുനൻ ദേഷ്യം കൊണ്ടോ നിന്നെ കൊല്ലാനോ അല്ല അസ്ത്രം ചെയ്തത്, പിന്നെന്തുകൊണ്ടാണ് അസ്ത്രത്തെ അസ്ത്രം കൊണ്ട് അടക്കാനാണോ, അസ്ത്രത്തെ അസ്ത്രം കൊണ്ട് എതിരിടാനാണോ? അയാൾ അത് പ്രതിസംഹരിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള അർജുനനെയും കൂട്ടരെയും നീ എന്തേ കൊല്ലണമെന്ന് വിചാരിച്ചത്? നിന്നെ നശിപ്പിക്കാനോ നിന്നെ കൊല്ലാനോ നിന്നുള്ള ദേഷ്യം കൊണ്ടോ അല്ല അർജുനൻ അസ്ത്രം ചെയ്തത്. ബ്രഹ്മാസ്ത്രമെന്ന അസ്ത്രത്തെ തടുക്കണമെങ്കിൽ ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിക്കണം. അതുകൊണ്ടാണ് അർജുനൻ അപ്രകാരം ചെയ്തത്. അയാൾ അത് പ്രതിസംഹരിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള അർജുനനെയും കൂട്ടരെയും നീ എന്തേ കൊല്ലണമെന്ന്, നീ എന്തേ നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചത്, വിചാരിച്ചത്? ഈ ബ്രഹ്മ ശിരോസ്ത്രം വീണ രാഷ്ട്രത്തില് 12 കൊല്ലം മഴ പെയ്യില്ല. അർജുനൻ അത് അറിഞ്ഞ് പ്രതിസംഹരിച്ചു, നീയും ചെയ്യൂ, കോപമടക്കൂ. പാണ്ഡവർ നിരാമയരാകട്ടെ, ആമയോർത്ഥം ദുഃഖം, നിരാമയം ദുഃഖമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഈശ്വര തുല്യം എന്ന് അർത്ഥം നമുക്ക് കൽപ്പിക്കാം. അവർക്ക് പാണ്ഡവർക്ക് ദുഃഖം ഒടുങ്ങട്ടെ, അവരുടെ ദുഃഖമില്ലാതാകട്ടെ. നിന്റെ ചൂടാമണിയും അവർക്ക് കൊടുക്കണം, കാരണം ചൂടാമണി വേണം എന്ന് പാഞ്ചാലി നിർബന്ധം പിടിച്ചിരിക്കുക. അപ്പോൾ നിന്റെ ചൂടാമണിയും അവർക്ക് കൊടുക്കണം. അത് കൊടുത്താലേ അവർ നിന്റെ പ്രാണൻ വിട്ടുതരൂ. അത് കൊടുത്താലേ, എന്ത് കൊടുത്താൽ? സഹജമായി നിന്റെ ചൂടാമണി കൊടുത്തെങ്കിൽ മാത്രമേ അവർ നിന്റെ പ്രാണൻ, നിന്റെ ജീവൻ വിട്ടുതരൂ. പാണ്ഡവരെ യുദ്ധം കൊണ്ട് നേടിയ രത്നങ്ങളിൽ ഇത്ര വിലപ്പെട്ടൊന്നില്ല. പാണ്ഡവര് ഇത്രയും യുദ്ധം വിജയിച്ചിട്ട് പോലും യുദ്ധം കൊണ്ട് നേടിയ രത്നങ്ങളിൽ ഇത്ര വിലപ്പെട്ട ഒരു രത്നം ഇല്ല. ദ്രൗണി പറഞ്ഞു, എന്റെ ഈ ചൂടാമണി ഉണ്ടെങ്കിൽ ശസ്ത്രവ്യാധി ക്ഷുതങ്ങളിൽ നിന്നും ദേവദാനവ നാഗരക്ഷ പ്രഭൃതികളിൽ നിന്നും ഒന്നും ഭയപ്പെടേണ്ടതില്ല. ദ്രൗണി പറഞ്ഞത്, എന്റെ ഈ സഹജമായ ചൂടാമണി ഉണ്ടെങ്കിൽ ശസ്ത്രവ്യാധി ക്ഷുതങ്ങളിൽ നിന്ന്, എന്താ ശസ്ത്രം? ആയുധം, വ്യാധി, രോഗപീഠകള്, ക്ഷുതം, വിശപ്പ്,
ഇപ്പോൾ ശസ്ത്രവ്യാധി ക്ഷുതങ്ങളിൽ നിന്നും ആയുധ പീഡകളിൽ നിന്നോ ആയുധങ്ങളിൽ നിന്നോ രോഗപീഡകളിൽ നിന്നോ വിശപ്പിൽ നിന്നോ ഒക്കെ എനിക്ക് മോക്ഷം നേടാം, രക്ഷ നേടാം. പിന്നെന്താണ്? ദേവദാനവ നാഗരക്ഷ പ്രഭൃതികളിൽ നിന്നും ഒന്നും ഭയപ്പെടേണ്ടില്ല. ദേവന്മാര് ദാനവന്മാര്, അതായത് ദേവന്മാരിൽ നിന്നും അസുരന്മാരിൽ നിന്നും രാക്ഷസന്മാരിൽ നിന്നും പാമ്പുകളിൽ നിന്നും ദേവദാനവ നാഗരക്ഷ പ്രഭൃതികളിൽ നിന്ന് ഒന്നും എനിക്ക് യാതൊരു ഭയപ്പാടും ഉണ്ടാകില്ല. അതെനിക്ക് ഉപേക്ഷിപ്പാൻ മനസ്സില്ല. എന്നാലും ഭഗവാൻ പറഞ്ഞതുകൊണ്ട് ഞാനത് കൊടുത്തേക്കാം. ദ്രൗണി പറയുകയാണ്, സഹജമായ ചൂടാമണി എനിക്കുണ്ടെങ്കിൽ എനിക്ക് ആയുധങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും വിശപ്പിൽ നിന്നും ഒക്കെ രക്ഷ നേടാൻ കഴിയും. എന്ന് മാത്രമല്ല, ദേവന്മാർ അസുരന്മാർ രാക്ഷസന്മാർ പാമ്പുകൾ ഇവയിൽ നിന്നൊക്കെ രക്ഷ നേടാൻ കഴിയും. ഇവരെ ഒന്നും എനിക്ക് ഭയപ്പെടേണ്ടതില്ല. അതുകൊണ്ട് അതെനിക്ക് ഉപേക്ഷിപ്പാൻ മനസ്സില്ല. എന്നാലും ഉണ്ടല്ലോ, എന്നാലും ഭഗവാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ കൊടുത്തേക്കാം. ഭഗവാൻ പറഞ്ഞതുകൊണ്ട് ഞാനത് കൊടുത്തേക്കാം. ഇതാ മണി. എന്നാൽ എന്റെ പുൽക്കൊടി പാണ്ഡവരുടെ സന്തതിയിലെങ്കിലും ചെന്നേശണം. എന്നാലുണ്ടല്ലോ, എന്റെ പുൽക്കൊടി എന്റെ ബ്രഹ്മാസ്ത്രം പാണ്ഡവരുടെ സന്തതിയിലെങ്കിലും ചെന്ന് ഏശണം. അത് പ്രയോഗിച്ചത് വെറുതെയായിക്കൂടാ, എനിക്കത് പ്രതിസംഹരിക്കാൻ വയ്യ. ഞാനത് പാണ്ഡവരുടെ സന്തതിയിലേക്ക് തിരിക്കാം. ഭഗവാൻ പറഞ്ഞത് ചെയ്തില്ലെന്ന് വേണ്ട. ഭഗവാൻ പറഞ്ഞു, അത് പ്രതിസംഹരിക്കാൻ പറഞ്ഞു, ഞാനത് ചെയ്യാം. ഈ എന്നാല് പാണ്ഡവരുടെ സന്തതിയിലെങ്കിലും ഞാൻ ചെന്നേശണം. അതുകൊണ്ട് ഞാനത് പാണ്ഡവരുടെ സന്തതിയിലേക്ക് തിരിക്കാം. ഭഗവാൻ പറഞ്ഞത് ചെയ്തില്ലെന്നും വേണ്ട. വ്യാസം പറഞ്ഞു, അങ്ങനെയാവട്ടെ, നീ അതിനപ്പുറം ഒന്നും വിചാരിക്കരുത്. നീ അതിനപ്പുറം വേറൊന്നും തന്നെ വിചാരിക്കരുത്. ദ്രാവണി അത് പാണ്ഡവ ഗർഭത്തിലേക്ക് വിട്ടപ്പോൾ ഋഷികേശൻ ഹർഷം കൊണ്ട് ആ പാപിയോട് പറഞ്ഞു, ദ്രാവണി, ദ്രോണപുത്രനായ ദ്രാവണി, അശ്വത്ഥാമാവ് തന്റെ ബ്രഹ്മാസ്ത്രം എങ്ങോട്ടേക്ക് തിരിച്ചുവിട്ടു? പാണ്ഡവ ഗർഭത്തിലേക്ക് തിരിച്ചുവിട്ടു. അപ്പോൾ ഋഷികേശൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഹർഷം പൂണ്ട്, സന്തോഷം പൂണ്ട് ആ പാപിയോട് പറഞ്ഞു, അർജുനന്റെ പുത്രപത്വായ ഉത്തര പെറ്റുണ്ടാകുന്ന പരീക്ഷിത്ത് പാണ്ഡവ വംശത്തെ നിലനിർത്തുക തന്നെ ചെയ്യും. അതായത് കൃഷ്ണ ഭഗവാൻ എന്തു പറഞ്ഞു? അർജുനന്റെ പുത്രപത്വായ ഉത്തര പെറ്റുണ്ടാകുന്ന പരീക്ഷിത്ത് പാണ്ഡവ വംശത്തെ നിലനിർത്തുക തന്നെ ചെയ്യും. ദ്രൗണി ശുണ്ടിയെടുത്തു, അതുണ്ടാവില്ല. നീ പക്ഷപാതം കൊണ്ട് പറയുകയാണ്, എന്റെ വാക്കു മറിച്ചാവില്ല. ഞാൻ പ്രയോഗിച്ച അസ്ത്രം അവളുടെ ഗർഭത്തിൽ ഏശുക തന്നെ ചെയ്യും. നീ കരുതണ്ട, ക്ഷമിക്കൂ, അവളുടെ ഗർഭത്തിൽ ഏശുക തന്നെ ചെയ്യും. അതിനെ രക്ഷിക്കാമെന്ന് നീ കരുതണ്ട.